ആർ എസ് എസ്സുകാരാണ് ഇതിവിടെ. ദയവ് ചെയ്ത് എനിക്ക് ഇവിടുത്തെ മുസ്ലിം മതപണ്ഡിതരോടും അവരുടെ കീഴിൽ പ്രവർത്തിക്കുന്ന പ്രസ്ഥാനങ്ങളോടും അതുപോലെ തന്നെ പത്രമാധ്യമങ്ങളോടും ഒക്കെ നടത്താനുള്ള ഒരു വിനീതമായ അഭ്യർത്ഥന, നിങ്ങൾ ദയവ് ചെയ്ത് മേലിൽ വിശ്വഹിന്ദു പരിഷത്തിനെയോ ആർ എസ് എസിനെയോ ക്ഷേത്ര സംരക്ഷണ സമിതിയെയോ ബാലഗോകുലത്തെയോ ബി ജെ പിയെയോ ഒന്നും തന്നെ ഹിന്ദുക്കളുടെ പ്രതിനിധികൾ എന്ന നിലയിൽ വിളിച്ചിരുത്തി ചർച്ച ചെയ്യിപ്പിച്ച് അവരെ പ്രശസ്തരാക്കുന്ന പണി നിർത്തൽ ചെയ്യണം. രാഹുൽ ഈശ്വരനോടുള്ള ഈ വ്യക്തിവിരോധമൊന്നും എനിക്കില്ല, എനിക്ക് ആരോടും വ്യക്തിവിരോധമൊന്നും. ഇപ്പൊ രാഹുൽ ഈശ്വർ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞാൻ ഒരുപക്ഷെ എന്റെ ജീവൻ കൊടുത്താൽ അദ്ദേഹം രക്ഷപ്പെടുമെന്ന് പറഞ്ഞാൽ ഞാൻ കൊടുക്കും, ആരും ഒന്ന് പറഞ്ഞാലും ഞാൻ കൊടുക്കും. പക്ഷേ രാഹുൽ ഈശ്വർ ഹിന്ദുക്കളുടെ പ്രതിനിധിയാണ് എന്ന നിലയിലൊക്കെ സംസാരിക്കുമ്പോൾ ഗോൾവൾക്കറേയും ഗാന്ധിജിയെയും ഒരേ കാളവണ്ടിയുടെ രണ്ട് കാളകളാക്കി കെട്ടി അതിൽ തമ്പുരാൻ ചമഞ്ഞിരിക്കാനുള്ള ആ നമ്പൂരി ബ്രാഹ്മണ മനസ്സിന്റെ ഭാഷയിൽ കേരളത്തോട് സംസാരിക്കുമ്പോൾ രാഹുൽ ഈശ്വരെ നീ തെറ്റാണടാ എന്ന് പറയാനുള്ള ചങ്കൂറ്റം എനിക്കില്ലെങ്കിൽ ഞാൻ ഈ കാവി ധരിച്ചതിന് അർത്ഥമില്ല. അത് ആരുടെ ഏത് ഉസ്താദ് പറഞ്ഞാലും ശരി, രാഹുൽ ഈശ്വരനെ ഹിന്ദുക്കളുടെ പ്രതിനിധിയായിട്ടൊന്നും ഞങ്ങൾക്ക് കാണാൻ പറ്റില്ല. ഇവിടെ ഹിന്ദുക്കളുടെ പ്രതിനിധികൾ വേറെയുണ്ട്. നിങ്ങൾ നിലവിളിച്ചാൽ എന്താണ് മമ്മതേ എന്ന് ചോദിക്കുന്ന നിങ്ങളുടെ അയൽക്കാരനായ ക്ഷേത്ര കമ്മിറ്റി ഭാരവാ, അയാൾ ഹിന്ദുവിന്റെ പ്രതിനിധിയാണ്. മനസ്സിലായോ? ഇവിടെ എസ് എൻ ഡി പി നവോത്ഥാന പാരമ്പര്യമുള്ള ഒരു പ്രസ്ഥാനമാണ്. അതിലിപ്പോ അച്ഛനും മോനും കൂടിയിട്ട് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ ഇപ്പോൾ കടക്കുന്നില്ല. അച്ഛൻ പിണറായി വിജയന്റെ കൂടെയാണ്, മോൻ അമിത്ഷായുടെ കൂടെയാണ്. അവിടുന്നും പ്രശ്നം ഉണ്ടാവരുത്, ഇവിടുന്നും പ്രശ്നം ഉണ്ടാവരുത്, ഞങ്ങളുടെ കാര്യം ഇങ്ങനെ സ്വതായിട്ട് നടക്കണം, അതാണ് അവരുടെ എസ് എൻ ഡി പി. അപ്പൊ നമുക്കറിയാം, ഇപ്പൊ ആലപ്പുഴയുടെ മണ്ണിൽ നിന്ന് സംസാരിക്കുമ്പോൾ അതും പറയണം, അതൊക്കെ ഞങ്ങൾക്കറിയാം. പക്ഷേ എസ് എൻ ഡി പി എന്ന് പറയുന്ന പ്രസ്ഥാനം മതത്തായ നവോത്ഥാന പാരമ്പര്യമാണ്. നാരായണ ഗുരുവാണ് അതിൻ്റെ ശിലാസ്ഥാപകൻ. നാരായണ ഗുരുവിൻ്റെ സിദ്ധാന്തങ്ങളാണ് അവർ പഠിച്ചത്. ഡോക്ടർ ഗീതാ സുരാജിനെ നിങ്ങൾ അവരെ കുറിച്ച് സംസാരിച്ചു, ഹിന്ദുവിന്റെ പ്രതിനിധിയാണെന്ന് ഞങ്ങൾ അംഗീകരിക്കാം. ബി ജെ പി ആയി ആർ എസ് എസിനെയൊക്കെ ഇനി ചാനൽ ചർച്ചകളിലൊക്കെ വിളിച്ചിരുത്തി ഹിന്ദുവിന്റെ പ്രതിനിധിയാണെന്ന് സംസാരിച്ചാൽ ആ ചാനലിനെതിരെ ഒരു ഗാന്ധിജിയുടെ പരമ്പര പിൻപറ്റുന്ന, നാരായണ ഗുരുവിന്റെ പരമ്പര പിൻപറ്റുന്ന, വിവേകാനന്ദ സ്വാമികളുടെ പരമ്പര പിൻപറ്റുന്ന ഹിന്ദു എന്ന നിലയിൽ ഞാൻ മാനനഷ്ടത്തിന് കേസ് കൊടുക്കും. എനിക്കെതിരെ എനിക്ക് വേണ്ടി വാദിക്കാനൊക്കെ ഹൈക്കോടതിയിൽ പൈസ ഇല്ലാതെ ഇഷ്ടംപോലെ വക്കീലന്മാരുണ്ട്. മനസ്സിലായോ? ഞാൻ പലർക്കും വേണ്ടിയും വാദിക്കുന്ന വക്കീലാണെന്നാണ് തൽപരകക്ഷികൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എനിക്ക് വേണ്ടി വാദിക്കാൻ ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ ക്യാഷില്ലാതെ ഇഷ്ടംപോലെ വക്കീലന്മാർ അവർ വാദിച്ചു. അതുകൊണ്ട് ഇനി അങ്ങനെ ഒരു സമരമാണ് ഇവിടെ ഇവരെ അവഗണിക്കുക. നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ബി ജെ പി ചോദിക്കുക, ഏത് ബി ജെ പി അങ്ങനെ ഒരു കക്ഷിയുണ്ടോ എന്ന് ചോദിക്കുക. അമിത്ഷാ ആരാണ് ഈ അമിത്ഷാ ചോദിക്കുക. അവഗണിക്കുക എന്ന് പറയില്ലേ നമ്മൾ? ആർ എസ് എസോ അങ്ങനെ ഒരു പ്രസ്ഥാനമുണ്ടോ? അവരെന്താണ് ചെയ്തത് ചോദിക്കുക, അവഗണിക്കുക. എന്തായാലും എനിക്ക് സന്തോഷമുണ്ട്, നമ്മളൊക്കെ ഇപ്പൊ ഭരണഘടനയുടെ പേരിൽ ഒന്നിക്കുന്ന മനുഷ്യരായ ഇന്ത്യൻ പൗരന്മാരായി തീർന്നിരിക്കുന്നു. നമുക്ക് എല്ലാവർക്കും, വിശ്വാസമുള്ളവർക്കും വിശ്വാസമില്ലാത്തവർക്കും, ഒരേ മതത്തിൽപ്പെട്ടവർക്കും ഒരു മതവും ഇല്ലാത്തവർക്കും ഒക്കെ ഒന്നിക്കാൻ ഒരു വലിയ പുസ്തകം ലോകത്തിന്റെ മഹത്തായ വലിയ ജനാധിപത്യ രാജ്യം എന്ന നിലയിൽ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ ഭരണഘടനയായ ഇന്ത്യൻ ഭരണഘടന എന്നതിന്റെ പേരിൽ നമുക്കുണ്ട്. അതുകൊണ്ട് ഇന്ത്യൻ ഭരണഘടനയുടെ പേരിൽ ഭരണഘടനയെ മാനിക്കുന്നവരും ഭരണഘടനയെ തുരങ്കം വെക്കാൻ ശ്രമിക്കുന്നവരും എന്ന രണ്ട് പക്ഷമായി നിന്നുകൊണ്ട് നമുക്കൊരു ധർമ്മയുദ്ധം നടത്തേണ്ടതുണ്ട്. ആ ധർമ്മയുദ്ധം നടത്തുക തന്നെ ചെയ്താലേ നമുക്ക് അമിത്ഷാമാരും നരേന്ദ്രമോദിമാരും ഇല്ലാത്ത, ഗോഡ്സേമാർ ഉണ്ടാവാത്ത, ഗാന്ധിജിമാർ ജീവിക്കുന്ന ഒരു ഇന്ത്യയെ നിലനിർത്താനാവൂ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. എൻ്റെ പ്രതിഷേധങ്ങൾ വാക്കുകളിലും മുഖത്തും, ഇപ്പോൾ ശരീരഭാഷ, എനിക്ക് ശരീരഭാഷയൊക്കെയുള്ള ഒരാളാണ്, ശരീരഭാഷയിലൊക്കെ കണ്ടിട്ടുള്ള പ്രതിഷേധങ്ങൾ ആർക്കെങ്കിലുമൊക്കെ വേദന ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ വേദന നല്ലതാണ്. ചിലപ്പോൾ സുഖത്തേക്കാൾ കൂടുതൽ വേദനകൾ നമ്മളെ പഠിപ്പിക്കും. അതുകൊണ്ട് നന്നായി വേദനിച്ചു കൊള്ളുക. എനിക്കൊരു വേദനയുമില്ല. ഞാൻ പറയാനുള്ളത് ആരുടെ മുഖത്ത് നോക്കിയും പറയും, ആരോടായാലും പറയും, എവിടെയായാലും പറയും. ജനനം ഒരിക്കലേയുള്ളൂ, മരണവും ഒരിക്കലേയുള്ളൂ എന്ന് വിശ്വസിക്കും. നമസ്കാരം. ഒറ്റ ചോദ്യം മാത്രമേ ബാക്കിയുള്ളൂ. കെ എൻ എം, അതായത് മുജാഹിദ്,
കേരള നദ്വത്തിൽ മുജാഹിദിൻ ആളുകൾ, അപ്പൊ അവരുടെ മീറ്റിംഗ് നടക്കുകയാണ്, അവിടെ സംസ്ഥാന സമ്മേളനം നടക്കുകയാണ്. അതിനകത്ത് നിറയ അത് ശരിക്കൊരു RSS സമ്മേളനം പോലെ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നവര്, ആർക്കോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ എന്ന് പറഞ്ഞ പോലെ ഇത് ആർക്കോ വേണ്ടിയല്ല, ഇത് RSSന് വേണ്ടിയിട്ട് അവരുടെ ഭാഗത്ത് നിന്നുള്ള എല്ലാ ഫേവറും കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ഇപ്പം ആൾക്കാർക്ക് ജയിലായാലോ, നമുക്ക് ആ ഗതി വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു മുൻകൂർ ജാമ്യം എടുക്കുന്ന പരിപാടിയാണ്. അത്രയല്ല വെള്ളം കോരലും പരിപാടിയില്ല, ഇത് തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പം എനിക്കിത്ര മാത്രമേ പറയാറുള്ളൂ, നിങ്ങളാ ഒരു KLM ഒരു സംഘടനയാണ്, അതൊരു സ്വാതന്ത്ര്യ സംഘടനയാണ്, ഏഷ്യയുടെ സംഘടനയാണ്. നിങ്ങൾ ആരെ വിളിക്കുന്നു, ആരെ പങ്കെടുക്കുന്നു, ആരെ നക്കുന്നു, ആരെ കൂടെ കിടത്തുന്നു, ആരുമായിട്ട് അഭിഹിത ബന്ധം പുലർത്തുന്നു, ഇതൊന്നും നമുക്ക് പ്രശ്നമല്ല, ഇതൊന്നും എൻ്റെ വിഷയവുമല്ല. പക്ഷേ നിങ്ങളോട് ചോദിക്കാനും ചോദ്യമില്ല, എൻ്റെ സുഹൃത്തുക്കൾ എന്നോട് ചോദിച്ചൊരു ചോദ്യം, ഞങ്ങൾ തമ്മിൽ ചർച്ച ചെയ്തപ്പോൾ ഉരുത്തിരിഞ്ഞൊരു ചോദ്യം ഞാൻ നിങ്ങളുടെ അറിവിലേക്കായിട്ട് പകർന്നു തരികയാണ്. ഇനി മേലിൽ കഴിഞ്ഞതൊക്കെ കഴിയട്ടെ. മസ്ജിദ് പൊളി, മറ്റേ ബാബറി മസ്ജിദ് പൊളിച്ചു, അതുപോലെ തന്നെ മറ്റേ ഗോത്രയിൽ അടിയുണ്ടായി, അതുപോലെ തന്നെ ഗുജറാത്തിൽ ലക്ഷക്കണക്കിന് മുസ്ലിങ്ങളെ കൊന്നു, അത് കഴിഞ്ഞ് ഒരുപാട് പള്ളികൾ പൊളിച്ചു, അത് കഴിഞ്ഞ് ബോംബ് വെച്ചു, അവമാനിച്ചു, അധിക്ഷേപിച്ചു, പീഡിപ്പിച്ചു. അവിടെ ഒരു സ്ത്രീയുടെ പേര് എനിക്ക് ഓർക്കുന്നില്ല, അതിന് ഗർഭിണിയായിരിക്കുന്ന സമയത്ത് തന്നെ ബലാത്സംഗം ചെയ്തു, അതിൻ്റെ വീട്ടിലുള്ള 12 പേരെ കൊന്നു, അങ്ങനെ വേണ്ടത്ര സംഭവങ്ങൾ, ബീഫ് തിന്നതിന് കുറേ എണ്ണത്തിന് അങ്ങനെ കൊന്നു. ഇത് കഴിഞ്ഞ് ജിഹാദിൻ്റെ പേരിലും ഹലാലിൻ്റെ പേരിലുള്ള അവഹേളനവും കാര്യങ്ങളും വേറെ. ഇനിയിപ്പോൾ ഈദ്ഗാഹി പള്ളിയുണ്ട് പൊളിക്കാൻ നിൽക്കുന്നു, ഞാൻ ബാബി പള്ളിയുണ്ട് പൊളിക്കാൻ നിൽക്കുന്നു, എവിടേക്ക് പള്ളിയുണ്ടോ അതിൻ്റെ ഇടയിലേക്ക് തപ്പിക്കൊണ്ടിരിക്കുകയാണ്, ലിംഗം തക്കി തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരം കാര്യങ്ങൾ, 5 നേരത്തെ നിസ്കാരം, 5 നേരത്തെ ബാങ്ക് വിളി, അത് ഞങ്ങള് സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ടൊരു എന്താ പറയുക, നിർത്തിവെക്കും കട്ടായം എന്ന് പറഞ്ഞിട്ടൊരു ജാഥയൊക്കെ ഉണ്ടായി. ഈ അടുത്ത കാലത്താണ് അതിൻ്റെ അലയോലികൾ ചവിട്ടിയത് പോയിട്ടില്ല, ആരുടെയും ചവിട്ടിയത് പോയിട്ടില്ല. അതൊക്കെയും പോട്ടെ, അതെല്ലാം പോട്ടെ, കഴിഞ്ഞ എല്ലാം പോട്ടെ, ഇന്നലെ വരെ നടന്ന സംഭവം, ഇതിപ്പോ ഞായറാഴ്ചയാണ്, ശനിയാഴ്ച വരെ നടന്ന സംഭവം ഒക്കെയും പോട്ടെ, ഇനി മേലില് ഒരു ഗുജറാത്ത് ആവർത്തിക്കില്ല, ഒരു ബലാത്സംഗം ആവർത്തിക്കില്ല, ജിഹാദിന്റെ പേരിൽ അധിക്ഷേപം ആവർത്തിക്കില്ല, പീഡിപ്പിക്കില്ല, ആവർത്തിക്കില്ല, പള്ളികൾ പൊളിക്കില്ല, ഈദ്ഗാഹ് പൊളിക്കില്ല, ഞാൻ ബാബി പള്ളി പൊളിക്കില്ല എന്നൊരു ഉറപ്പ് വാങ്ങിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? നിങ്ങൾ ക്ഷണിച്ചു വരുത്തി കാല് കഴുകിയിട്ട് അവിടെ പൂമാലയിട്ടിട്ട് ബൊക്കയും കൊടുത്തിട്ട് അവിടെ ഇരുത്തുന്ന RSS ഉന്നതന്മാരായിട്ടുള്ള നേതാക്കന്മാരെന്ന് ഇതിങ്ങനെ ഉറപ്പ് വരുത്താൻ പറ്റുമോ? ഇങ്ങനെ ഉറപ്പ് സ്വീകരിക്കാൻ പറ്റുമോ? അങ്ങനെ ഉറപ്പ് സ്വീകരിച്ചില്ലെങ്കിൽ നാളെ വീണ്ടും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ എവിടെയെങ്കിലും വീണ്ടും ഇങ്ങനെ ഒരു പീഡനം അധിക്ഷേപം പള്ളി പൊളിക്ക് ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാന്യമായ രീതിയിൽ ചോദിക്കുകയാണ്, ഉത്തരം പറയാൻ പറ്റുമോ? നിങ്ങൾ ഉത്തരം പറയാൻ ബാധ്യസ്ഥരല്ലേ? നിങ്ങൾ ഉത്തരം പറയാൻ ബാധ്യസ്ഥരല്ലേ? അതല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്ത് കൊടും ചതിയല്ലേ? മുസ്ലിം സമുദായത്തോട് മാത്രമല്ല, ഹിന്ദുത്വവാദികളെ പിടിച്ചു കൊണ്ടുവന്ന് ഹിന്ദുവിന്റെ പ്രതിനിധികളായിട്ട് അവരോധിക്കുന്നത് ഹിന്ദുക്കളോട് ചെയ്യുന്ന അധിക്ഷേപമല്ലേ? ഹിന്ദുക്കളെ അവഹേളിക്കുകയല്ലേ നിങ്ങൾ ചെയ്യുന്നത്? ഹിന്ദുക്കളെ ദ്രോഹിക്കുകയല്ലേ ചെയ്യുന്നത്? ഹിന്ദുമതവും ഹിന്ദുത്വവാദവും തമ്മിൽ എന്താണ് ബന്ധം? രണ്ടിൽ ഹിന്ദു ഉണ്ട്, കടലും കടലാടിയും പോലെ രണ്ടിലും ഹിന്ദു ഉണ്ട് എന്നല്ലാതെ എന്ത് ബന്ധമാണുള്ളത്? നിങ്ങൾ പറഞ്ഞ ആധ്യാത്മികമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ഞാൻ എൻ്റെ ഇൻട്രൊഡക്ടറി ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഏതായാലും ഇവിടെ സമ്മേളനം നടക്കാൻ പോകും, സംസ്ഥാന സമ്മേളനം നടക്കാൻ പോവാണ്, സർവമത സമ്മേളനം എന്ന് വേണ്ടി പേരിടാം. എല്ലാവരും വിളിക്കുന്നുണ്ട്, മതകാര്യങ്ങൾ സംസാരിക്കുന്നവർക്ക് വരാമെന്ന് പറഞ്ഞിട്ട്. കുറെ ആൾക്കാർ എന്നെ ക്ഷണിച്ചു, ക്ഷണിച്ചു എന്ന് പറഞ്ഞാൽ ഈ മറ്റേ എന്തായാലും പറയാം, മറ്റേ മുജാഹിദിനോട് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ മറ്റുമാണ്. ഇതിൻ്റെ എൻ്റെ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്തിരിക്കുക, തനിക്കും തങ്ങൾക്കും വേണമെങ്കിൽ വരാം എന്ന്. ഞാൻ വരും. എൻ്റെ വീണ്ടും മുമ്പിൽ ഒരു പട്ടിയുണ്ട്, ചൊറി പിടിച്ചൊരു പട്ടി വീണ്ടും മുമ്പിൽ കിടന്ന് നടക്കുന്നൊരു പട്ടിയാണ്. ഞാനിടയ്ക്ക് ആഹാരം കൊടുക്കാറുണ്ട്. ഞാൻ എന്നോട് പറഞ്ഞു, ഞാൻ എന്ത് പറഞ്ഞതനുസരിക്കും. നമ്മുടെ മുജാഹിദിൻ്റെ സമ്മേളനത്തിന് പോകണ്ടേ, നീ നിനക്കൊന്ന് പോകാമോ, എനിക്ക് പകരം ചോദിച്ചപ്പോൾ ആ പട്ടി പോലും എൻ്റെ പേരെ ചാടി കുറയ്ക്കാൻ വന്നു. ദാറ്റ് മീൻസ് എൻ്റെ വീണ്ടും മുമ്പിൽ നടക്കുന്ന ചൊറിപ്പട്ടി പോലും RSS ബാന്ധവം, RSS അഭിഹിത പുലർത്തുന്ന മുജാഹിദ് സമ്മേളനത്തിന്